ഹായ് ഫ്രണ്ട്സ്, വി ഫോർ വയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് വയലിൻ്റെ ഡിഫറെൻ്റ് പാർട്സും അതിൻ്റെ ഡീറ്റെയിൽസുമാണ്. അപ്പോൾ നമുക്ക് ഓരോ പാർട്സും മനസ്സിലാക്കിയാൽ നമുക്ക് വയലിൻ്റെ ഹോൾഡിങ്ങും ബോയുടെ ഹോൾഡിങ്ങും ഒക്കെ പഠിക്കുമ്പോൾ അത് വളരെയധികം ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വയലിൻ്റെ ഓരോ പാർട്സ്, അത് എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. നമുക്കിനി വീഡിയോയിലൂടെ കിടക്കാം. വയലിന് നാല് സ്ട്രിങ്സ് ആണുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും കനം കുറഞ്ഞ സ്ട്രിങ്ങിനെ നമ്മൾ ഇ എന്നാണ് പറയുന്നത്. സോ കനം കുറഞ്ഞ സ്ട്രിങ് ഇ ആണ്. അടുത്തത് എ, ഡി, ജി. അപ്പോൾ വയലിലെ സ്ട്രിങ്സ് ഏതൊക്കെയാണ്? ഇ, എ, ഡി, ജി, ഇത് നാലുമാണ് വയലിലെ സ്ട്രിങ്സ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ സ്ട്രിങ്സ് നോക്കുമ്പോൾ അറിയാം, ഈ സ്ട്രിങ്സ് ഈയൊരു ചെറിയൊരു വുഡൻ പീസിൻ്റെ മുകളിൽ കൂടെ പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈയൊരു വുഡൻ പീസിന് നമ്മൾ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. വയലിൻ്റെ ബ്രിഡ്ജാണ് നമ്മൾ ഈ കാണുന്ന ചെറിയൊരു വുഡൻ പീസ്. ഇതിനെ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അപ്പോൾ നാല് സ്ട്രിങ്സാണ് ഉള്ളത്, ഇ, എ, ഡി, ജി. ഇപ്പോൾ സ്ട്രിങ്സ് നമ്മൾ ഏതിന് മുകളിലൂടെയാണ് പോയിരിക്കുന്നത്? ഈ ബ്രിഡ്ജിന് മുകളിലൂടെയാണ് പോയിരിക്കുന്നത്. നമുക്ക് ബ്രിഡ്ജൊക്കെ സാധാരണ വായിക്കുമ്പോൾ ഇളകി പോകാറുള്ളതൊക്കെ സ്വാഭാവികമാണ് അല്ലെ. ബ്രിഡ്ജ് ഒരുപക്ഷെ പുതിയ വയലിൽ മേടിക്കുമ്പോൾ ചിലപ്പോൾ ബ്രിഡ്ജ് എന്തായിരിക്കും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കേസിനകത്തിരിക്കുന്നത്. ഓൾറെഡി വയലിന് പ്ലേസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ വയലിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണോ ബ്രിഡ്ജ് പ്ലേസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ ഒന്നാമത്തെ സ്ട്രിങ്ങിൻ്റെ ഭാഗത്ത് ബ്രിഡ്ജ് താഴ്ന്നതായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ കമ്പാരിറ്റീവ്ലി നമുക്ക് നോക്കുമ്പോൾ ബ്രിഡ്ജിൻ്റെ ഷേപ്പ് നോക്കുമ്പോൾ ജി സ്ട്രിങ് കുറച്ച് ഉയർന്നും ബ്രിഡ്ജിൽ ഉയർന്നും ഈ സ്ട്രിങ് താഴ്ന്ന ഭാഗത്തായിരിക്കും വരുന്നത്. അത് നമ്മളിപ്പോൾ ബ്രിഡ്ജ് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവുന്നതാണ് അല്ലേ. ബ്രിഡ്ജിൻ്റെ ഷേപ്പ് എങ്ങനെ വന്നിരിക്കുന്നത്? ഈ ജിയുടെ പാർട്ട് കുറച്ച് മുകളിലായിട്ടാണ്, ഹൈറ്റ് കൂടുതലാണ്. അതേസമയം ഇയുടെ ഹൈറ്റ് കുറവാണ്. അപ്പോൾ നിങ്ങൾ വയലിന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി നിങ്ങൾ ബ്രിഡ്ജൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് ബ്രിഡ്ജിൻ്റെ താഴ്ന്ന ഭാഗത്ത്, ബ്രിഡ്ജിൻ്റെ താഴ്ന്ന ഭാഗത്താണ് ഈ സ്ട്രിങ് വന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. കാരണം അത് എന്തിനാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ വായിക്കുന്ന സമയത്ത് ഓക്കെ, ഒരു നമ്മൾ വായിക്കുന്ന ടൈമിൽ നമ്മുടെ ബോ മറ്റ് സ്ട്രിങ്സിൽ തട്ടാതെ വായിക്കാനായിട്ട് ഈ ഒരു ഷേപ്പ് നമ്മളെ ഒത്തിരി സഹായിക്കും. ഇപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഓൾറെഡി വയലിന് പ്ലേ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ. അല്ല, പുതിയ വയൽ മേടിച്ചിട്ട് ബ്രിഡ്ജ് പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നവരാണെങ്കിലും ഇത് ചെക്ക് ചെയ്യുക. ഇതൊന്ന് നോക്കി തന്നെ ഫിക്സ് ചെയ്യുക. ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് ഓക്കെ, ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് കുറഞ്ഞ പാർട്ട് വരേണ്ടത് ഒന്നാമത്തെ സ്ട്രിങ്, അതായത് കനം കുറഞ്ഞ സ്ട്രിങ് ഈ സ്ട്രിങ്ങിൻ്റെ ഭാഗത്താണ് ഹൈറ്റ് കുറഞ്ഞ പാർട്ട് വരേണ്ടത്. ഇപ്പോൾ ബ്രിഡ്ജ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പാർട്ട് ടെയിൽ പീസ് ആണ്. അപ്പോൾ ഇതാണ് വയലിൻ്റെ ടെയിൽ പീസ് എന്ന് പറയുന്നത്. കാണുമ്പോൾ ഒരു ഒരു അല്ലെ ടെയിലിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട്. സോ ഇത് നമ്മൾ ടെയിൽ പീസ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ടെയിൽ പീസിൽ നമുക്ക് നാല് കുഞ്ഞ് സ്ക്രൂസ് കാണാൻ പറ്റും. ഓരോ സ്ട്രിങ്ങിനും ഓരോ സ്ക്രൂ വെച്ചിട്ടാണ് വരുന്നത്. ഇതിനെ ഫൈൻ ട്യൂണേഴ്സ് എന്ന് വിളിക്കുന്നത്. ഫൈൻ ട്യൂണേഴ്സ്, അപ്പോൾ എന്തിനാണ് ഫൈൻ ട്യൂണേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ട്യൂൺ ചെയ്യുന്ന സമയത്ത് വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് ഫൈൻ ട്യൂണർ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പാർട്ടാണ് പെഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നാല് പെഗ്സ് ആണ് നമുക്ക് വയലിലുള്ളത്. ഓരോ സ്ട്രിങ്ങിന് വേണ്ടിയിട്ടും ഓരോ പെഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ പെഗ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ട്യൂൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ കൂടുതൽ ഒക്കെ ടൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ സ്ട്രിങ്ങിനെ ലൂസൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പെഗും യൂസ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് അതുപോലെ തന്നെ ട്യൂൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫൈൻ ട്യൂണേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഫൈൻ ട്യൂണർ യൂസ് ചെയ്യുന്നത് വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താനാണ്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പെഗ് എല്ലാം വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞ് റെക്റ്റാങ്കിൾ അല്ലെ, ഓൾമോസ്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു പാർട്ട് കാണാൻ പറ്റും. ഇത് നമ്മൾ പെഗ് ബോക്സ് എന്നാണ് വിളിക്കുന്നത്. പെഗ് ബോക്സ് എന്നാണ് ഈ ഒരു പാർട്ടിനെ നമ്മൾ വിളിക്കുന്നത്. സോ ഇത് പെഗ് ബോക്സ്. ഇപ്പോൾ പെഗ്സായി നാല് പെഗ്സാണ് ഉള്ളത്. പെഗ്സ് ഇരിക്കുന്നത് എവിടെയാ? പെഗ് ബോക്സിനകത്താണ് പെഗ്സ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാർട്ടുണ്ട് ഇവിടെ. ഇത് നമ്മൾ എന്താ പറയുന്നത്? സ്ക്രോൾ എന്നാണ് പറയുന്നത്. വയലിലെ സ്ക്രോൾ എന്നാണ് ഈ ഒരു പാർട്ടിന് നമ്മൾ പറയുന്നത്, സ്ക്രോൾ. ഇപ്പോൾ ഈ കാണുന്ന നീളത്തിലുള്ള ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു വുഡൻ പീസിനെ നമ്മൾ വിളിക്കുന്നത് ഫിംഗർ ബോർഡ് എന്നാണ്. ഇപ്പോൾ ഫിംഗർ ബോർഡ് നമ്മൾ എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ഉറപ്പായിട്ട് നമ്മൾ നമ്മുടെ ഫിംഗേഴ്സ് പ്ലേസ് ചെയ്യുന്നത് ഇതാണ് ഈ ഫിംഗർ ബോർഡിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. സോ അതൊന്നും ഓർത്തിരിക്കുക എളുപ്പം. ഫിംഗർ വയ്ക്കുന്നത് എവിടെയാണ്? ഫിംഗർ ബോർഡിൻ്റെ മുകളിലാണ്. സോ ഈ നീളത്തിലുള്ള ഈ കാണുന്ന വുഡൻ പീസിനെയാണ് നമ്മൾ ഫിംഗർ ബോർഡ് എന്ന് വിളിക്കുന്നത്. ഈ ബ്ലാക്ക് കളറിലുള്ള ഈ ഒരു പീസിനെയാണ് നമ്മൾ ഫിംഗർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫിംഗർ ബോർഡിൻ്റെ നേരെ പുറകിലായിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ നെക്ക് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് നെക്ക് ഉള്ളതുപോലെ വയലിൻ്റെ നെക്കാണ് ഈ കാണുന്ന ഈ ഒരു
പാർട്ട്, അതുപോലെ തന്നെ ഇവിടെ ബൾജ് ചെയ്തിരിക്കുന്ന ഈ ഒരു പാർട്ട്. ഓക്കെ, സോ ഈ ഒരു പാർട്ട് നമ്മൾ വിളിക്കുന്നത് നട്ട് എന്നാണ്, NUT നട്ട് എന്നാണ് ഈ ഒരു ബൾജ് ചെയ്തിരിക്കുന്ന ഈ ഒരു പാർട്ട് നമ്മൾ വിളിക്കുന്നത്. ഈ ഒരു പാർട്ട് ഇത് നമ്മൾ ചിൻട്രസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ ചിൻ്റെ സൈഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്ന പാർട്ടാണിത്. ഇത് നമ്മൾ ചിൻ റെസ്റ്റ് എന്നാണ് ഈ ഒരു പാർട്ടിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ടെയിൽ പീസ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പാർട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ടെയിൽ പീസ് കണക്ട് ആയിട്ടുള്ള ഒരു പാർട്ട്, ഇതിന് നമ്മൾ എൻ ബട്ടൺ അല്ലെങ്കിൽ എൻ പിൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു പാർട്ട് നമ്മൾ വിളിക്കുന്നത് എൻ പിൻ അഥവാ എൻ ബട്ടൺ എന്നാണ്. സോ ഈ ഒരു പാർട്ടിനാണ് നമ്മൾ എൻ പിൻ അഥവാ എൻ ബട്ടൺ എന്ന് വിളിക്കുന്നത്. ഓ, ടെയിൽ പീസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിലാണ്, ഈ ഒരു പാർട്ടിലാണ്. നമുക്കിവിടെ രണ്ട് ഹോൾസ് കാണാൻ കഴിയും അല്ലേ. നമുക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ ഒരു ഓൾമോസ്റ്റ് ലൈക്ക് എഫിൻ്റെ ഷെയ്പ്പിൽ അല്ലെ, സ്മോൾ ലെറ്റർ എഫിൻ്റെ ഷെയ്പ്പിലാണ് ഈ ഹോൾസ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഹോൾസിനെ എഫ് ഹോൾസ് എന്നാണ് വിളിക്കുന്നത്. സോ രണ്ട് ഹോൾസാണ് ഉള്ളത്, ഈ ഹോൾസിനെ വിളിക്കുന്നത് എഫ് ഹോൾസ് എന്നാണ്. പിന്നെ ഈ ഹോൾസ് ഇവിടെ നമ്മൾ പ്ലേ ചെയ്യുന്നില്ല, അക്കൂസ്റ്റിക് വയലിനാണ് പ്ലേ ചെയ്യുമ്പോൾ ഈ സൗണ്ട് എന്ത് ചെയ്യും, ഈ ഹോൾസ് വഴി വയലിനകത്ത് പോയിട്ടാണ് തിരിച്ചെന്ത് ചെയ്യുന്നത്, സൗണ്ട് പുറത്തോട്ട് നമ്മൾ ഉച്ചത്തിൽ നമ്മൾ കേൾക്കുന്നത്. സോ ഈ രണ്ട് ഹോൾസ് നമ്മൾ വിളിക്കുന്നത് എഫ് ഹോൾസ് എന്നാണ്. ഓൾമോസ്റ്റ് എഫ് പോലാണ്, ഓൾമോസ്റ്റ് സ്മോൾ ലെറ്റർ എഫിൻ്റെ ഷേപ്പിലാണ് ഇതുള്ളത്. അതുപോലെ നമുക്കിപ്പോൾ എഫ് ഹോൾസിന് അകത്തുകൂടെ നിങ്ങൾ വയലിന് നോക്കുവാണെങ്കിൽ, ഓക്കെ, സോ എഫ് ഹോളിന് അകത്തുകൂടെ എഫ് ഹോളിൻ്റെ അകത്തുകൂടെ നിങ്ങൾ ഉള്ളിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും, അതിനകത്തൊരു സൗണ്ട് പോസ്റ്റ് എന്ന് പറഞ്ഞ പാർട്ട് കാണാൻ കഴിയും. അതിനകത്ത് കാണുന്ന ആ ഒരു വുഡൻ പീസിനെ സൗണ്ട് പോസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാർട്ട് നമ്മൾ സി ബൗട്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു പാർട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ സി അല്ലെ, ഇംഗ്ലീഷ് ആൽഫബറ്റായ സിയുടെ ഒരു ഷേപ്പ് ഉണ്ട്. സോ നമ്മൾ സി ബൗട്ട് എന്നാണ് അതിനെ പറയുന്നത്. അതുപോലെ തന്നെ വയലിൻ്റെ എഡ്ജസ് നമ്മൾ റിബ്സ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് റിബ്സ് ഉള്ളത് പോലെ വയലിൻ്റെ റിബ്സ് എന്നാണ് നമ്മൾ ഈ എഡ്ജസിനെ പറയുന്നത്. ദെൻ ഇൻ ജനറൽ നമ്മൾ മൊത്തത്തിൽ വയലിൻ്റെ ബോഡി എന്ന് എന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ വയലിൻ്റെ പാർട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ പാർട്ട് എന്തായിരുന്നു, സ്ട്രിങ്സ് ആയിരുന്നു അല്ലേ. സ്ട്രിങ്സ് അപ്പോൾ നാല് സ്ട്രിങ്സ് ആണ് നമുക്കുള്ളത്. ഏറ്റവും കനം കുറഞ്ഞ സ്ട്രിങ് എന്ന് പറഞ്ഞതാണ് ഇ ആണ്. അപ്പോൾ ഇ എ ഡി ജി, അപ്പോൾ ഈ നാല് സ്ട്രിങ്സ് ആണ് വയലിനുള്ളത്. സ്ട്രിങ്സ് ഏതിന് മുകളിലൂടെ പോയിരിക്കുന്നത്, ബ്രിഡ്ജിന് മുകളിലൂടെ പോയിരിക്കുന്നത്. ബ്രിഡ്ജിനെ മറന്നു പോകണ്ട, ഇ എന്നുള്ള സ്ട്രിങ് ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് കുറഞ്ഞ പാർട്ടിലാണ് വരേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പാർട്ട് നമ്മൾ ടെയിൽ പീസ് എന്നാണ് വിളിക്കുന്നത്. ടെയിൽ പീസ്, ടെയിൽ പീസിന് മുകളിൽ നമുക്ക് എന്തുണ്ട്, നാല് ഫൈൻ ട്യൂണേഴ്സ് ഉണ്ട്. വയലിന് ട്യൂൺ ചെയ്യുന്ന സമയത്ത് വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഫൈൻ ട്യൂണേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് നാല് പെഗ്സും ഉണ്ട്, ട്യൂൺ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പെഗ്സും യൂസ് ചെയ്യുന്നത്. ഈ നാല് പെഗ്സ് എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, പെഗ് ബോക്സിനകത്താണ് പെഗ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദെൻ സ്ക്രോൾ, ഈ ഒരു പാർട്ട് നമ്മൾ സ്ക്രോൾ എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പാർട്ട് നമ്മൾ കണ്ടു, ഇത് നമ്മൾ ചിൻട്രസ് എന്നാണ് വിളിക്കുന്നത്. ഹോൾഡ് ചെയ്യുമ്പോൾ ചിന്നിൻ്റെ സൈഡ് നമ്മൾ ഈ ഒരു ചിൻട്രസിൻ്റെ മുകളിലാണ് വയ്ക്കുന്നത്. രണ്ട് ഹോൾസാണ് വയലിനുള്ളത്, അതിന് എഫിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അതിന് എഫ് ഹോൾസ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ എഫ് ഹോൾസ് വഴി അകത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണുന്ന ഒരു ചെറിയ വുഡൻ പീസ് ഉണ്ട്, അതിന് നമ്മൾ സൗണ്ട് പോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടു, ഫിംഗർ ബോർഡ് കണ്ടു. ഈ ഒരു ബ്ലാക്ക് പാർട്ടാണ് ഫിംഗർ ബോർഡ്, അതിന് നേരെ അടിയിലായിട്ട് വരുന്ന പാർട്ട് നെക്ക്, ഇത് നമ്മൾ നെക്ക് എന്നാണ് വിളിക്കുന്നത്. ദെൻ ഫിംഗർ ബോർഡിലെ ഈ ബൾജ് ചെയ്തിരിക്കുന്ന ഈ ഒരു പാർട്ട് നമ്മൾ നട്ട് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ടെയിൽ പീസ് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പാർട്ടാണ് എൻ പിൻ അഥവാ എൻ ബട്ടൺ. അപ്പോൾ നമുക്കിനി ബോയുടെ പാർട്സ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എൻ സ്ക്രൂ ആണ്. എൻ സ്ക്രൂ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ബോയുടെ ഹെയർ ടൈറ്റ് ചെയ്യാൻ ലൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എൻ സ്ക്രൂ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫ്രോഗ് ആണ്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു പാർട്ടിനാണ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഫ്രോഗിന് നടുക്കിലുള്ള ഈ ഒരു കാണുന്ന ഈ ഒരു വൈറ്റ് സർക്കിളിനെയാണ് നമ്മൾ ഐലറ്റ് എന്ന് പറയുന്നത്. സോ ഐലറ്റ് എന്നാണ് നമ്മൾ അതിന് ആ ഒരു പാർട്ടിനെ പറയുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു പാർട്ട്, ഓക്കെ, ഇത് നമ്മൾ ഗ്രിപ്പ് എന്നാണ് പറയുന്നത്. നമ്മൾ ഗ്രിപ്പ് എന്നാണ് ഈ ഒരു പാർട്ടിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് എൻ സ്ക്രൂ, എൻ സ്ക്രൂ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹെയർസ് ടൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലൂസ് ചെയ്യാൻ വേണ്ടിയാണ് എൻ സ്ക്രൂ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്കിവിടെ ഫ്രോഗ് ഉണ്ട്, ഇത് നമ്മൾ പാർട്ടിന് ഫ്രോഗ് എന്നാണ് പറയുന്നത്. ഫ്രോഗിന് നടുവിലുള്ള ഈ ഒരു വൈറ്റ് സർക്കിളിന് നമ്മൾ ഐലെറ്റ്, ഓക്കെ, ഐലെറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഹോൾഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഗ്രിപ്പാണ് ഈ ഒരു പാർട്ട്. അതുപോലെ തന്നെ ഈ ഒരു പാർട്ട് നമ്മൾ സ്റ്റിക്ക് എന്നാണ് പറയുന്നത്, ബോയുടെ സ്റ്റിക്കാണ് ഈ ഒരു പാർട്ട്. ദെൻ നമുക്ക് ഹെയർസ് ഉണ്ട്, ബോ ഹെയർ ഉണ്ട്, നമ്മൾ ഹെയർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാർട്ട് നമ്മൾ ടിപ്പ് എന്നാണ്
പറയുന്നത്. ബോയുടെ ടിപ്പ്, ബോയുടെ പാർട്സ് ഏതൊക്കെയാണ്? എൻ സ്ക്രൂ, ഫ്രോഗ്, ഐലറ്റ്, ഗ്രിപ്പ്, സ്റ്റിക്ക്, ഹെയർ, ദെൻ ടിപ്പ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വയലിൻ്റെയും അതുപോലെ തന്നെ ബോയുടെയും പാർട്സ് ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ലഭിച്ച അറിവ് എന്ത് ചെയ്യുക, ദയവായിട്ട് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരെ ബൈ ബൈ.